തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എച്ച് എസ് പ്രണോയ് വിജയത്തേരിലേറിയിരിക്കുകയാണ്. ഈ സന്തോഷ നിമിഷം പങ്കുവയ്ക്കാൻ പ്രണോയുടെ അച്ഛൻ സുനിൽകുമാർ സീ മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. അങ്കിൾ, ആദ്യം തന്നെ സീ മലയാളം ന്യൂസിൻ്റെ കൺഗ്രാജുലേഷൻസ് മകനെ അറിയിക്കുക. മകൻ്റെ ഈ ഒരു പുരസ്കാര നേട്ടത്തിൽ, ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ ഒരു നേട്ടത്തിൽ വലിയ അഭിമാനമുണ്ടെന്നറിയാം. എന്താണ് പ്രതികരണം? ഈ യൂബർ തോമസ് കപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്നതിന് 73 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ടീം ഫൈനലിൽ വരുന്നത്. ടീമിന് ഇന്ത്യൻ ടീം ഫൈനലിൽ വരുന്നതിന് വേണ്ടിയിട്ട് തന്നെ പ്രണോയ് കളിച്ച ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലെ ലാസ്റ്റ് മാച്ചസ് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാരെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പിന്നെ ഫൈനലിൽ പ്രണോയ്ക്ക് കളിക്കേണ്ടതൊരു അവസരം വന്നില്ല, അല്ലാതെ തന്നെ ഇന്ത്യക്കൊരു ഗോൾഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വളരെ അഭിമാനമുള്ള ഏത് രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും പ്രൗഢിയായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഗോൾഡ് മെഡൽ. ക്വാർട്ടറിലും സെമിയിലും ഉൾപ്പെടെ പ്രണോയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. പ്രണോയുടെ അത്രയും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു എന്നുള്ളത് ആ കളി കാണുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രകടനത്തെ മോനോട് സംസാരിച്ചിരുന്നു, എന്താണ് അതേക്കുറിച്ച് മോൻ പറഞ്ഞത്? മോനെ ഞാൻ വിളിച്ചിരുന്നു, അന്ന് തന്നെ വിളിച്ചു. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഗെയിമിൻ്റെ ഒരു 7-ാമത്തെ പോയിൻറ്റിൽ തന്നെ തറയിൽ വീണിട്ട് എൻ്റെ കാലിനൊരു സിവിയറായിട്ടുള്ള ഒരു ഇഞ്ചുറി വന്നു. പിന്നെ ടാബ്ലറ്റൊക്കെ കഴിച്ച് കാലൊക്കെ ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ ആദ്യത്തെ ഒരു ഗെയിം കളിക്കാൻ കഴിഞ്ഞില്ല, ഫസ്റ്റ് ഗെയിം തോറ്റു. പക്ഷേ 2-ാമത്തെ ഗെയിം കളിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു ബ്രേക്ക് ടൈം, ആ ബ്രേക്ക് ടൈമിൽ എന്താണെങ്കിലും ഞാൻ കളിച്ചാൽ മാത്രമേ എൻ്റെ രാജ്യത്തിനൊരു മെഡൽ കിട്ടൂ എന്ന് വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ കാലൊരു പ്രശ്നമല്ല, ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ കളിക്കും എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി ഇറങ്ങുകയും കിട്ടുന്ന ബോളുകൾ മുഴുവനും അതേ സ്പിരിറ്റോട് കൂടി തന്നെ ഫിനിഷ് ചെയ്ത് കാലിനധികം സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ സെക്കൻഡ് ഗെയിം പ്രണോയ്ക്ക് വളരെ ഈസിയായിട്ട് ജയിക്കാൻ പറ്റി. അതൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. 3-ാമത്തെ ഗെയിം പുള്ളി പറഞ്ഞു, അച്ഛാ ഈ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്, കാര്യം ഒരു രാജ്യം മുഴുവനും നോക്കുന്നത് എൻ്റെ ഒരു കളിയിലാണ്, കാര്യം ഞാൻ തോറ്റാൽ ഇന്ത്യക്ക് മെഡലില്ല. ഞാനെല്ലാം മറന്നു കളിച്ചു, അങ്ങനെ ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷം പ്രണോയിക്കുമുണ്ട്. 3-0 ഇന്തോനേഷ്യയെ തകർത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ 14 വർഷം തുടർച്ചയായി കിരീടം നേടിയ ഒരു ടീം കൂടിയാണ് ഇന്തോനേഷ്യ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതൊരു അഭിമാന പോരാട്ടവും ഒരു ചരിത്രവും കൂടിയാണ് പ്രണോയ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് അതേക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്? ഈ തോമസ് കപ്പിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് 3 സിംഗിൾസും 2 ഡബിൾസുമാണ്. ഇതൊരു ടീം ഇവൻ്റ് കോമ്പറ്റീഷനാണ്. ഇത്രയും നാളുണ്ടായിരുന്ന നമ്മളുടെ ഇന്ത്യൻ ബാഡ്മിൻ്റൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ, നമ്മളെ ഡബിൾസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് വളരെ പുറകിലായിരുന്നു. അപ്പോൾ ഒരിക്കലും തോമസ് കപ്പിന് പോയി കഴിഞ്ഞാൽ കളിക്കാനായിട്ട് സിംഗിൾസ് പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും ഡബിൾസ് പ്ലെയേഴ്സ് കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. 3 സിംഗിൾസ് നമ്മൾ ജയിക്കണം. പക്ഷേ ഈ വർഷം നമുക്കൊരു നല്ലൊരു ഡബിൾസ് ടീം കൂടെ ഉണ്ടായിരുന്നതും ടീമിനെ ഫൈനലിലേക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഒരു ബാലൻസ്ഡ് ടീമാണ് നമുക്കെപ്പോഴും വേണ്ടത് തോമസ് കപ്പിന്. അപ്പോൾ ചൈനയും കൊറിയയും മലേഷ്യയും ജപ്പാനും ഡെൻമാർക്കും ഒക്കെ അവർ സിംഗിൾസ് പ്ലെയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ഡബിൾസ് പ്ലെയേഴ്സും സ്ട്രോങ് ആണ്. പക്ഷേ ഈ വർഷം ഈ ഒരു വിജയം എന്ന് പറയുന്നത് നമുക്കും ഡബിൾസ് കളിക്കാൻ പറ്റും, വേൾഡ് ലെവലിൽ നമ്മളുടെ ഡബിൾസ് മോശമല്ല എന്ന് തെളിയിക്കുന്നതിന് തുല്യമായൊരു പ്രകടനമായിരുന്നു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പ്രണോയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ മകൻ്റെ ഒരു നേട്ടത്തിൽ അച്ഛൻ്റെ സന്തോഷം അത് വാനോളമായിരിക്കുമല്ലോ. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം എനിക്ക് ഒരുപോലെ പങ്കിടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. മുഖ്യമന്ത്രി സന്തോഷം പങ്കിട്ടതും പ്രധാനമന്ത്രി പങ്കിട്ടതും ഒക്കെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത സന്തോഷങ്ങൾ കിട്ടുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അത് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എൻ്റെ മകനും അതിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണല്ലോ എന്നുള്ളതിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള നല്ല മത്സരങ്ങളുമായി, മികച്ച മത്സരങ്ങളുമായി തന്നെ മകൻ മുന്നോട്ട് പോകുമോ? 1 കോടി രൂപയും മത്സരങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. കളിക്കുന്ന ഒരു പ്ലെയേഴ്സിൻ്റെ മനസ്സിലും രൂപയോ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒരിക്കലും അവർ ചിന്തിക്കാറില്ല. അത് എൻ്റെ മകൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കളി കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതൊക്കെ ഈ ബോണസ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ അറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്രയും കൂടുതൽ ഈ ഗെയിമിലോട്ട് മുന്നോട്ട് വരാനായിട്ട് അവരെ കൂടുതൽ പ്രാപ്തരാക്കും. അവർക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. പല ടൂർണമെൻറ്റുകളും അവരുടെ സ്വന്തം കാശിൽ തന്നെയാണ് പോയി ഇപ്പോഴും കളിക്കേണ്ടി വരുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഈ കിട്ടുന്ന കാശൊക്കെ അവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്.
പക്ഷേ എന്നാലും എനിക്ക് ഇത്ര കാശ് കിട്ടും, കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും ഒരു പ്ലെയറും കളിക്കാൻ പോകുന്ന ബാഡ്മിൻ്റനിൽ നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. തോമസ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വർണ തിളക്കം നേടിയ പ്രണോയിയുടെ അച്ഛൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഏതായാലും ഈ കുടുംബത്തിനും രാജ്യത്തിനും ഒട്ടാകെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് പ്രണോയി സ്വന്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും മികച്ച കളിയിലൂടെയായിരുന്നു പ്രണോയിയുടെ ഈ അഭിമാന നേട്ടം എന്നുള്ളതും നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത് ജയൻ, സീ മലയാളം ന്യൂസ്.